students. In the electronic application business, the topic we discussed is social media. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്റർനെറ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് സെക്ഷനാണ് സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് നമുക്ക് എന്താണ് സോഷ്യൽ മീഡിയ, അല്ലെ എന്താണ് സോഷ്യൽ മീഡിയ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ഡെയിലി അതിനെ കുറിച്ചൊരു അവെയർ ഉള്ളവരനായിരിക്കും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സൈറ്റ്സ് യൂസ് ചെയ്യുന്ന ആളുകളും ആയിരിക്കും അല്ലെ. ഫേസ്ബുക്ക്, ട്വിറ്റർ, ദെൻ യൂട്യൂബ്, അതിന്റെ സോഷ്യൽ മീഡിയയിൽ ഫുൾ ആക്റ്റീവ് ആയിട്ടുള്ള ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം, ഇതിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും നമ്മളെല്ലാവരും അല്ലെ. ഓരോരുത്തരും ഇപ്പൊ എല്ലാവരും പൊതുവെ സോഷ്യൽ മീഡിയ ഫുള്ള് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ എന്താണെന്നും ഈ ഒരു സോഷ്യൽ മീഡിയന്റെ ഭാഗമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഫീച്ചേഴ്സ്, ദെൻ ടൈപ്സ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക്, സോഷ്യൽ മീഡിയ ബിസിനസ്സിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സും ആണ്. സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസേഴ്സിന് അല്ലെ പല ആളുകളുമായിട്ടും ഷെയർ ചെയ്യാൻ, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ, അതേപോലെ തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. ഡിഫറെന്റ് ഫോംസ് ഓഫ് സോഷ്യൽ മീഡിയ ഉണ്ട്. ബ്ലോഗ്സ് ഉണ്ട്, വിക്കീസ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഉണ്ട്. സോഷ്യൽ നെറ്റ്വർക്കിന്റെ ടൈപ്സ് നമുക്ക് പറയുമ്പോൾ തന്നെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗൂഗിൾ, യൂട്യൂബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് മെസ്സേജിങ് അതേപോലെ നമുക്ക് ഫോട്ടോ ഷെയറിംഗ് സൈറ്റ്സ് ഉണ്ട്, വീഡിയോ ഷെയറിംഗ് സൈറ്റ്സ് ഉണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോംസ് ആണ്. ഇനി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബിസിനസ്സിൽ അല്ലെ, അപ്പൊ ബിസിനസ്സുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് പറയുമ്പോൾ ബിസിനസ്സിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഹൈലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആണ് സോഷ്യൽ മീഡിയക്ക് ബിസിനസ്സിന്റെ കേസിലും ഉള്ളത്. സോഷ്യൽ മീഡിയ നമ്മൾ കാര്യമായിട്ടും പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, കസ്റ്റമേഴ്സിനായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട്, ദെൻ പുതിയ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയാസ് ഹൈ ലെവലില് അല്ലെങ്കിൽ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് ബിസിനസ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരുപാട്, സോഷ്യൽ മീഡിയക്ക് വലിയ യൂസേഴ്സ് ഉണ്ട് അല്ലെ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഫുള്ളി ഓൺലൈൻ അല്ലെ, ഡിജിറ്റൽ അല്ലെങ്കിൽ വെർച്വൽ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സോ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയക്ക് ഉള്ളത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക്, സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്ക് നമ്മൾ യൂസേഴ്സ് ആണല്ലേ നമുക്ക് കിട്ടുന്നതെന്നുള്ളത് ജസ്റ്റ് പറയും. നമുക്ക് ന്യൂ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലെ. വി ക്യാൻ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, അതായത് ഒരു ഫ്രണ്ട് കണക്ഷൻ പോസിബിൾ ആവുന്നുണ്ട് ത്രൂ സോഷ്യൽ നെറ്റ്വർക്ക്. അതായത് മെയിനായിട്ടും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പീപ്പിളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അതാണ് ഒരു ഫീച്ചർ പറയുന്നത്. വി ക്യാൻ മേക്ക് ന്യൂ ഫ്രണ്ട്സ്. പിന്നെ പറയുന്നത് ഫസ്റ്റ് പോയിന്റ്, ദേർ ഈസ് എ പ്രൊഫൈൽ പേജ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഫീച്ചറാണ് പ്രൊഫൈൽ പേജ്. നമുക്കൊരു പ്രൊഫൈൽ പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ പ്രൊഫൈൽ പേജിൽ നമുക്ക് ഓരോ
ഫോംസ് നമ്മളൊരു സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഡിഫറെന്റ് ഫോംസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഓരോന്നിലും പ്രൊഫൈൽ പേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഗൂഗിൾ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല ഫേസ്ബുക്കിൽ. ഏകദേശം സെയിം ആണെങ്കിൽ പോലും ഡിഫറെന്റ് ചെറിയ എന്തെങ്കിലും വേരിയേഷൻസ് പ്രൊഫൈൽ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഓരോ ഫോംസ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്കിനും ഉണ്ട്. അവിടുത്തെ നമുക്ക് എന്തെങ്കിലും പ്രൊഫൈൽ പേജ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നെയിം, ലൊക്കേഷൻ, എഡ്യൂക്കേഷൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയും ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒക്കെയും ചോദിക്കുന്നുണ്ട് അല്ലെ. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഫില്ല് ചെയ്യാം, അങ്ങനെ നമ്മുടെ പ്രൊഫൈൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാണ്ട് പറ്റും. ഇതുവഴി ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി യൂസേഴ്സിന് അല്ലെങ്കിൽ ബാക്കി പീപ്പിൾസിനും നമ്മുടെ ഇൻഫോർമേഷൻസ് കണ്ടിട്ട് നമ്മളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പ്രൊഫൈൽ പേജ് അല്ലെ. പ്രൊഫൈൽ പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഫസ്റ്റ് ഫീച്ചറിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, വി ക്യാൻ മേക്ക് ന്യൂ ഫ്രണ്ട്സ്. പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം ഫേസ്ബുക്ക്, ട്വിറ്റർ, അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഫാൻസ് അല്ലെ, അതായത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെയാണ് നമ്മൾ പറയുന്നല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ ഫ്രണ്ട്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാൻസ്, കോണ്ടാക്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ ഫ്രണ്ട്സ് എന്നുള്ള ആ ഒരു കാറ്റഗറിയോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഇൻഫർമേഷൻ ഷെയറിങ്. ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഡിജിറ്റൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ഷെയർ ചെയ്യുന്നത്. ഓൺലൈൻ ആയിട്ടുള്ള ഐറ്റംസ്, അതായത് ഫോട്ടോസ്, വീഡിയോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. മേ ബി നമ്മുടെ ഡീറ്റെയിൽസ് ആവാം, അല്ലെ നമ്മുടെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഫോട്ടോസിലൂടെയും വീഡിയോയിലൂടെയും ഒക്കെ നമുക്ക് ഓഡിയോയിലൂടെയും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇൻഫർമേഷൻ ഷെയറിങ്. അതാണ് നെക്സ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ് പറയുന്നത് പ്രൊട്ടക്ട് ദി ഇൻഫോർമേഷൻ, അതായത് നമ്മൾ പ്രൈവസി കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പൊ നമുക്ക് തന്നെ ഓപ്ഷൻസ് ആക്കി വെക്കാം. ഫേസ്ബുക്കിന്റെ എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന് മാത്രം നമ്മുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസ് കാണാനുള്ള ഓപ്ഷൻ ഒക്കെ ആക്കി വെക്കാം നമുക്ക്. പ്രൈവസി സെറ്റിംഗ്സിൽ പോയിട്ട് പ്രൈവസി കൺട്രോൾ ഒക്കെയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് അല്ലാത്തവർക്ക്, അതായത് ഹു ആർ നോട്ട് ഫ്രണ്ട്സ് അല്ലെ, നമ്മുടെ ഫ്രണ്ട്സ് ഹിസ്റ്ററി ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഡീറ്റെയിൽസ് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ സ്റ്റാറ്റസ്, നമ്മുടെ സ്റ്റാറ്റസ് ആ ഒരു സോഷ്യൽ നെറ്റ്വർക്കിൽ നമ്മുടെ സ്റ്റാറ്റസ് കാണാതെ ആക്കുക, അതായത് നമ്മുടെ ഫ്രണ്ട്സ് അല്ലാത്തവർക്ക്. നേരെ മറിച്ച് നമുക്ക് എല്ലാവരും ഫ്രണ്ട്സ് ആയവർക്കും അല്ലാത്തവർക്കും ഓൾ പീപ്പിൾ ക്യാൻ സീ ദാറ്റ് എന്നുള്ള ഓപ്ഷൻ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും അത് കാണാൻ പറ്റും. അപ്പൊ പ്രൊട്ടക്ട് ദി ഇൻഫർമേഷൻ, നമുക്ക് കുറച്ച് ഒരു പ്രൈവസി കൺട്രോൾ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രൈവസീനെ പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് പ്രൈവസി കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും, ലോക്ക് ചെയ്ത് വെക്കാനൊക്കെയും സാധിക്കും. അപ്പൊ അക്കൗണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ നെറ്റ്വർക്കിലെ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് അല്ലാത്തവർക്ക് ആർക്കും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതൊക്കെയും അതിനൊക്കെയുള്ള ഫെസിലിറ്റി എവിടെ ഉണ്ട്, സോഷ്യൽ നെറ്റ്വർക്കിൽ ഉണ്ട്. ഇനി സെൻഡ് മെസ്സേജസ് ടു ദി പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. പ്രൈവറ്റ് മെസ്സേജസും അതുപോലെ തന്നെ പബ്ലിക്കായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജസ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പേഴ്സൺ ടു പേഴ്സൺ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അതേപോലെ തന്നെ പബ്ലിക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക്കായിട്ടും മെസ്സേജസ് സെൻഡ് ചെയ്യാൻ പറ്റും. ലിങ്ക്ഡിനിലൊക്കെ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ പ്രൈവറ്റും പബ്ലിക് പ്രൈവറ്റായിട്ട് ഇൻഫർമേഷൻസ് നമുക്ക് ലിങ്ക്ഡിനിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക്. സോഷ്യൽ മീഡിയ ഒരുപാടുണ്ട് അല്ലെ, അതിനെക്കുറിച്ചും അതിന് നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ സോഷ്യൽ നെറ്റ്വർക്ക് കൊണ്ട് ഉണ്ടാവുന്നത് ഓരോ യൂസേഴ്സിനും എന്നുള്ളതും ആയിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ നെറ്റ്വർക്കിന്റെ ടൈപ്സും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ഇൻ ബിസിനസ്, സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെയാണ് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.